Hello friends, welcome to Memas menu. ഇന്നൊരു കേക്ക് ഡെക്കറേഷൻ ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. 3 ടയർ കേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ്. ഫോണ്ടന്റ് വെച്ചിട്ടുള്ള ഒരു കേക്ക് ആണ് ഇത്. ഇത് 2 കിലോ വരുന്ന ബട്ടർസ്കോച്ച് കേക്ക് ആണ്. ഫോണ്ടന്റ് കൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. In the Mogula Korche, whipping cream, pinna play the work under Adina Mogul light, Urikilam Verna, carrot and dates cake under Adum Yane, pinna fondant under cover the Nerta than a vegetalana, our cake, your cake in a Mogul lake, which would carne, scraper of vegetate on the rotate cheddar tamadi, apamakisi ten a board than the cake, remove a yamandipatu. ഇതേ പോലെ ഫോണ്ടന്റ് കേക്ക് ആയതുകൊണ്ട് നമുക്ക് കൈ വെച്ചിട്ട് ലെവൽ ആക്കി എടുക്കാനൊക്കെ പറ്റും. ക്രീം കേക്കിന്റെ മാതിരി ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി കൈ വെച്ചിട്ട് ഫോണ്ടന്റ് ഒക്കെ ഒന്ന് കുറച്ച് പൊന്തിയിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതിന്റെ മുകളിൽ 1/2 കെജി വരുന്ന ബ്ലൂബെറി കേക്ക് ആണ് വെച്ച് കൊടുക്കുന്നത്. ഒരു ബ്ലൂബെറി കേക്ക് ഞാൻ വേറൊരു ബോർഡിൽ ക്രീം ഒക്കെ തേച്ചിട്ട് പിന്നെ ഫോണ്ടന്റ് കൊണ്ട് കവർ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ്. അതും ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് അടിയിന്ന് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് ഈ ഒരു കേക്കിന്റെ മുകളിൽ വെച്ചു കൊടുക്കുക. അതും കൈ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നീറ്റ് ആക്കി എടുക്കണം. പിന്നെ കുറച്ച് ക്രീം ഒക്കെ പുറത്തായിട്ടുണ്ട് അതൊക്കെ ഒരു ടിഷ്യൂ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുക. ബട്ടർസ്കോച്ച് കേക്കിൻ്റെയും അതേപോലെ ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കിൻ്റെയും റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ടൊന്ന് കാണുക. ഇനി ഇൻഷാല്ലാ ബ്ലൂബെറി കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു 3 കേക്കും ഒന്ന് ജോയിൻ്റ് ആയിട്ട് ഇളകാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് കുത്തി വെക്കണം. ഇതേ അളവിലുള്ളൊരു സ്റ്റിക്ക് ഞാൻ സെൻട്രലായിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഈ സെൻട്രലായിട്ട് നമ്മൾ സ്റ്റിക്ക് കുത്തി വെച്ചിട്ടില്ല, അതിൻ്റെ മുകളിലായിട്ട് ഫോണ്ടൻ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആനനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ആന അവിടെ നല്ലപോലെ സ്റ്റിക്കായിട്ട് നിന്നോളും. ഇനി ഈ 3 കേക്കിൻ്റെയും സൈഡിലൊക്കെ ബോർഡറായിട്ട് ഞാൻ പുല്ല് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഗ്രീൻ കളറിലുള്ള ഫോണ്ടൻ്റ് കൊണ്ട് ഇതേപോലെ ആ ഒരു ഷേപ്പ് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു ഫോണ്ടൻ്റ് അവിടെ നല്ലപോലെ സ്റ്റിക്കായിട്ട് നിന്നോളും. ഇപ്പോൾ ഈ ഒരു 3 കേക്കിൻ്റെയും ബോർഡറായിട്ട് ഞാൻ പുല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടിയിൽ കേക്ക് ബോർഡിൽ ഹാപ്പി ബർത്ത്ഡേ എന്നെഴുതിയിട്ടുള്ള ആ ഒരു ഫോണ്ടൻ്റ് കൂടി വെച്ച് കൊടുക്കുകയാണ്. ഇനി കേക്കിൻ്റെ മുകളിൽ കുറച്ച് പിന്നെ ഫോണ്ടൻ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് പിന്നെ ആനിമൽസും അതേപോലെ ട്രെയിന് കാറ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു ഐറ്റംസിൻ്റെ അടിയിലൊക്കെ കുറച്ച് ചെറുതായിട്ടൊന്ന് വെള്ളം കൊണ്ട് ബ്രഷ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു സ്റ്റിക്ക് ഞാൻ അടിയിൽ കുത്തി കൊടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ ഇതൊന്ന് മിസ്സായിട്ടുണ്ട്. അങ്ങനെ സ്റ്റിക്ക് വെച്ച് കൊടുത്താൽ നമ്മുടെ ആനിമൽസ് ആയാലും എന്ത് ടോയ്സ് ആയാലും കേക്കിൻ്റെ മുകളിൽ നല്ലപോലെ അവിടെ വീഴാതെ അവിടെ നല്ലപോലെ സ്റ്റിക്കായിട്ട് നിന്നോളും. ഫോണ്ടൻ്റ് കൊണ്ട് ഇതേപോലെ ആനിമൽസ് ഒന്നും ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അതും കൂടെ കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. അതൊക്കെ നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ ഞാൻ പിന്നെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇനി കേക്ക് ബോർഡിൻ്റെ സൈഡിൽ കുറച്ച് ഒഴിവുണ്ട്. അവിടെയാണ് ട്രെയിൻ വെച്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പിന്നെ ഫോണ്ടൻ്റ് വെച്ചിട്ട് ചെറുതായിട്ടൊരു ട്രയൽ പാൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. Thank you.
ഇപ്പം നമ്മുടെ റെയിൽ പാലം റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ട്രെയിൻ വെച്ച് കൊടുക്കാം. ട്രെയിൻ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതവിടെ സ്റ്റിക്കായിട്ട് നിന്നോളും. ഇനി കേക്ക് ബോർഡിൻ്റെ ഈ ഒരു കോർണറിലായിട്ട് ടെഡി ബിയറിനെ വെച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക വെള്ളം കൊണ്ട്. എന്നിട്ട് അവിടെ ഒന്ന് സ്റ്റിക്കാക്കി കൊടുത്താൽ മതി. ഇനി ഈ ഒരു കോർണറിൽ പിഗിൻ്റെ ഫേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു ബേബിയുടെ രണ്ടാമത്തെ ബർത്ത്ഡേൻ്റെ കേക്കാണ്. അപ്പോൾ രണ്ട് എന്ന് ഫോണ്ടൻ്റിൽ എഴുതിയത് ഇതേപോലെ ഒരു സ്റ്റിക്കിൽ വെച്ചിട്ട് ആണൻ്റെ ബാക്കിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ഫിനിഷിങ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കേക്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.